ഉത്രത്തിക്കര മറ്റെന്തൊക്കെ പേരുകളുണ്ട് ഒരു നാടിൻ്റെ പേരായി മാറി. ബട്ട് ഇങ്ങനൊരു നാറിയ പേരാണ് ഞങ്ങളുടെ നാടിന്. സോ എവിടെയാണ് നിൻ്റെ വീടെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മാത്രമല്ല നാട്ടിലെ ഒട്ടുമുക്ക ആൾക്കാരും പറയാം, കൊടകര കഴിഞ്ഞ് ഒരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ ആനന്ദപുരം അല്ലേ ജസ്റ്റ് 1 കിലോമീറ്റർ മുമ്പ്. എന്നാലും ചില ലവലാതികൾ ഉണ്ടാവുമല്ലോ നമ്മളെ ശരിയാക്കാനായിട്ട്. നിങ്ങൾ അമ്മ അക്ബർ ആന്റണിയാ ഇങ്ങോട്ട് വന്നേ. അതായിരിക്കും ഇത്ര നാറ്റം. കള്ളും കുടിച്ച് ട്രിപ്പിളും വെച്ച് സ്ലോ മോഷനും സ്പ്ലിറ്റ് സ്ക്രീനും കിട്ടി നായികന്മാരെ പരിചയപ്പെടുത്തുന്നതിന് പകരം നാടിന്റെ പേരിലേക്ക് പോയത്. ഓഫ് കോഴ്സ് അത് ഞങ്ങളുടെ അത്രയ്ക്കും വലിയ ആഭ്യന്തര പ്രശ്നമായ കൊണ്ടാണ്. ദാ ഈരിക്കുന്നവരിൽ ഇത്രയും നേരം ഞങ്ങളെന്ന് പറഞ്ഞ ആ ഞങ്ങളാണ് ഇരിക്കുന്നത്. നാറ്റം നാടിൻ്റെ പേരിൽ മാത്രമേ ഉള്ളൂ കേട്ടാ എന്ന് മറുനാട്ടുകാരെ കൊണ്ട് പറയിക്കാനായിട്ട് ഇവൻ്റെ അച്ഛൻ ഇവനിട്ട പേര് സുഗന്ത്, ഞങ്ങളുടെ സുഗു. ഹായ് ദിവ്യ, പിന്നെ എന്തൊക്കെയുണ്ട്? അതെ, ഒന്നില്ലെങ്കിൽ ഈ ഷർട്ടൊക്കെ ഒന്ന് അമ്മയ്ക്ക് കൊടുത്ത് അലക്കാൻ പറ, അല്ലെങ്കിൽ അവനവൻ തന്നെ ഒന്ന് ട്രൈ ചെയ്. പിന്നെ ഞാൻ ഇല്ലാസ് എൽദോ ബിജുക്കുട്ടൻ ടീം ഫുള്ളായി. പ്രസന്റ് സിറ്റുവേഷനിൽ ഞാനൊഴികെ ബാക്കി എല്ലാ ഗഡികളും ഇപ്പം ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. എന്ന് വെച്ചാൽ അങ്ങ് ദുഫായിലാണ് സുഗന്ധ്, എൽദോനും അവിടെ തന്നെ, ബിജുക്കുട്ടൻ പിന്നെ ബാംഗ്ലൂരുണ്ട്, ഒരു കിഡില ഷഫായിട്ട്. നിങ്ങളോട് ഈ പഴങ്കഥയും പരിചയപ്പെടുത്തലൊക്കെ കേട്ടിരിക്കണ ഈ ദിവസമല്ലേ December 1. ഇന്നാണ് മുത്രത്തിക്കര മാത്രമല്ല മറ്റെല്ലാ സ്ഥലത്തും ക്രിസ്മസിനായിട്ടുള്ള ആദ്യ നക്ഷത്രം ഉയരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ക്രിസ്മസ് എന്ന് വെച്ചാൽ കേവലം ഒരു സ്റ്റാർ മാത്രമല്ല, ആകെ മൊത്തം ടോട്ടൽ ഒരു കരോളാണ്. അതെ, അത് തന്നെ ക്രിസ്മസ് കരോൾ. ഈ ക്രിസ്മസിനും മറ്റെന്തൊക്കെ മാറ്റിവെച്ചിട്ടാണെങ്കിലും ഞങ്ങൾ കരോൾ നടത്തും. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നാട്ടിൽ അതിന് മാത്രം പ്രോത്സാഹനം കിട്ടിയിട്ടൊന്നുമല്ല കേട്ടാ, കരോളായിട്ട് ഇറങ്ങിയിട്ട് നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള പണികൾക്ക് ഒരു കയ്യും കണക്കൂല. അപ്പോൾ ഞാൻ തുടങ്ങട്ടാ ഒരു സൈഡിൽ നിന്ന്. ആ നീ എവിടെയാടാ? തിരക്കിലാണ്. തിരക്കിലാണ് വല്ല ഡാൻസ് പാർലാവൂലേ? പിന്നെ വിളിക്കാം. മനസ്സിലായി മനസ്സിലായി, ബൈബിൾ നാടകമായിരിക്കും ആദിപാപം. ഹവയോട് എന്നെ അന്വേഷണം പറയണേ, അപ്പൊ വിളിക്കണേ. ഇമ്മടെ അടുത്തടവ് ദുബായിലൊന്നും സദാചാര പോലീസിലെ. നീയാ? നീ എന്താ ഇതുവരെ വിളിക്കാത്തെന്ന് വിചാരിച്ചിരിക്കാന്ന്. ഞാൻ ലീവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത്തവണ ആരും വന്നില്ലെങ്കിലും ഞാനെത്തും. അവപ്പം വിളിച്ച് വെച്ചോളൂ. എന്ത് അവനാ, നീ വിളിച്ചോലേ? അവ ഓഫീസിലായിരുന്നു. സത്യം, ഇപ്പം പഴയ പോലെ ഒന്നല്ലല്ലോ. കല്യാണം ഉണ്ണി ആയില്ലേ, കാശുണ്ടാക്കാനുള്ള കഷ്ടപ്പാടാ. പുവർ ബോയ്.
എന്തിട്ടത് ഷർട്ടൊന്നും രണ്ട് കർഷകം കാണിച്ച് കിച്ചനോട് നടക്കാൻ നീ ആരാ മൈ ബോസിലെ ധർമ്മജന? എടാ ഹൈജീൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയോ നിനക്ക്? ഇതേ നാട്ടിൻപുറത്ത് ഉണ്ടം വരി ചായ മിക്കണ ഹോട്ടൽ സതീഷല്ല. ഓ പോർ മലയാളി ഫെലോസ്. ആ എലിയ സാർ പറടാ. ശരി, അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഓക്കെ. അവരെത്താൻ ഒരു 10-20 ദിവസം കൂടിയിൽ. ആ ഗ്യാപ്പിൽ ഞങ്ങളുടെ ഒരു ഫ്ലാഷ് ബാക്ക് ആയല്ലോ ഞങ്ങളുടെ തനി കോണം കാണിക്കുന്നത്. കുറച്ച് മാസം കൂടി കഴിഞ്ഞാൽ ഈ സ്കൂളൊക്കെ വിട്ടിട്ട് കേരള വർമ്മ കോളേജിലെ അവിടെ കോളേജ് കുമാരനായിട്ട് പ്രമോഷൻ ഡ്രീമും കണ്ടിരിക്കുമ്പോഴാണ് പി ജെ ജോസഫ് നമ്മുടെ മന്ത്രി ആ ദുരന്ത വാർത്ത പുറത്തുവിട്ടത്. പ്ലസ് ടു ആരംഭിക്കുന്നു. PDC നമ്മുടെ നരേന്ദ്രപ്രസാദ് പറഞ്ഞ പോലെ ബുംശൂന്യം വട്ടപൂജ്യം. ആ അടുത്ത പീരീഡ് സരോജിനി ടീച്ചർ വന്നിട്ടില്ല, പകരം മാത്സ് ആയിരിക്കും. വേണു മാഷ് ഇതപ്പം ഇവിടെ എത്തും. മര്യാദയ്ക്ക് ഇരുന്നോളോ. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങൾക്കേ. ഒരു കോമൺ ശത്രുവും ആ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്നു, നാൻസി. അവളുടെ അമ്മ അവിടെ ടീച്ചറായിരുന്നുണ്ട്. എനിക്കോ പണി കിട്ടി, നിങ്ങളെയും വെറുതെ വിടില്ല എന്നാണ് അവളുടെ ആപ്തവാക്യം. അതുകൊണ്ട് സ്കൂളിലെ സദാചാര പോലീസ് മൊത്തം അവളിൽ ഒരാളിൽ നിശബ്ദമായിരുന്നു. എന്തായാലും സംഭവം കൊള്ളടാ. നമ്മ പറഞ്ഞത് ഞാൻ മുള്ളിയിട്ട് വരാം. ആ പുക അവൻ്റെ പുക കണ്ടേ ഇറങ്ങുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. തുടർന്ന് നടന്ന CBI അന്വേഷണത്തിൽ അവൻ മാത്രം പ്രതിയാവുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്തത് സാക്ഷാൽ തട്ടുമ്പുറത്തപ്പൻ്റെ കടാക്ഷമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. സ്വാഭാവികമായിട്ടും നമ്മുടെ സുഖുവിൻ്റെ എനിമി നമ്പർ 1 മാറി നാൻസി. പ്രതികാരത്തിൻ്റെ ദുർഗന്ധം പുറത്തേക്ക് ചീറ്റാൻ അവസരം കാത്തുകിടന്ന സുഗന്ധിന് മുമ്പിൽ അക്കൊല്ലത്തെ ക്രിസ്മസ് വീക്ക് എത്തി. രോഗി ഇച്ഛിച്ചതും വൈദ്യന് ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെ എന്ന പോലെ എൽദോനി ക്രിസ്മസ് ഫ്രണ്ടായത് അവൻ്റെ ദേവത അനുവായിരുന്നു. അവൻ പിന്നെ ഒരു സ്വപ്നലോകത്തായിരുന്നു. എനിക്ക് കിട്ടിയത് ഞാൻ അപ്ലി വയ്ക്കുമെന്ന് മനസ്സിലാക്കി രാഖി കെട്ടി എന്നെ ബ്രോയാക്കി മാറ്റിയ ജിൻസി കുര്യൻ. ബിജുകുട്ടനാണെങ്കിൽ ക്ലാസ്സിലെ നമ്പർ 1 മണഗുണാപ്പൻ രഘുബാലൻ. പക്ഷേ തൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് ആരാണെന്നറിഞ്ഞ് അക്കാലത്ത് ലഡു പൊട്ടി തുടങ്ങാത്തതുകൊണ്ട് മനസ്സിൽ ജിലേബി പൊട്ടിയത് സാക്ഷാൽ സുഗന്ധനാണ്. സുഗന്ധ് വേറൊന്നും കൊടുക്കും. ഇനിയും ആൺകുട്ടികൾക്ക് പണി കൊടുക്കാൻ ആവശ്യമായ ആത്മവിശ്വാസം, അതെ അതുമാത്രമേ അവൻ കൊടുത്തുള്ളൂ. പക്ഷേ ആദ്യം ശത്രുക്കളാകുന്ന മറ്റേതൊരു നായകനും നായികയ്ക്കും പിന്നീട് സംഭവിക്കുന്ന അനിവാര്യമായ ആ ദുരന്തം, അതിന് കുറേ കാലത്തിന് ശേഷം അവരും ഇരകളായി. തുറക്കേ
നിന്റെ കൂട്ടുകാരാ പ്രാന്തം വന്നിണ്ട്. ആരേ? എന്നിട്ട് അവന്റെ പേര്? ആ ചോരിടാ അവിടെ. ഓ, എന്തുട്ടാ അവന്റെ കോലം? നീ രാത്രി കോണം കെട്ടിട്ട് കിടക്കണേ? ഞാൻ കുളിച്ചിട്ടില്ല. പല്ലേച്ചിട്ടില്ലയാ? അപ്പിട്ടിട്ടില്ലടാ. അത് ഇത്തിരി കുഴപ്പമുണ്ട്. ഒരു മിനിറ്റ്. ആ, നെടുമ്പാശ്ശേരി അല്ലടാ. നീ ഒന്നും പറയണ്ട, ഞങ്ങളവിടെ ഉണ്ട്. ഡാ, സത്യത്തിൽ നിനക്ക് എന്താ പണി? മറ്റൊന്നു പോലെ മാച്ച് തുടക്കില്ലേ? ഇയാളുടെ ഉള്ളിൽ ബ്ലഡ് ആണോ അതോ നായക്കോർപ്പടിയാണോ? അച്ഛനാണ് അത്രേണ്ടി. വേണമെങ്കിൽ ഒന്ന് കണ്ടോ? അപ്പൊ പോ. അതെ, ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ട് വരാനാ? ബൊക്കെയും ആലോക്കായിട്ട് അവിടെ തന്നെ നിന്നോട്ടാ. നീ വണ്ടി എടുത്ത പാഴ വെച്ചാ മതിയായിരുന്നു. അതെ, ഞങ്ങളുടെ നസ്രാണികൾക്ക് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ക്രിസ്മസ് വൈഫ് ഹൗസിലാണ്. സോ സോ എന്നെ ഇത്തവണൊന്നും ഒഴിവാക്കിയായിരുന്നു. അത് പള്ളി പോയി പറഞ്ഞു. അതല്ലടാ, ഞാൻ എന്ത് പറഞ്ഞു അവിടെ നിന്ന് മുങ്ങുക? അവളുടെ മമ്മിക്കാണെങ്കിൽ നിങ്ങളെ കുറിച്ച് നല്ല ഇമേജാ. നീ എന്ത് മാങ്ങത്തൊല്ലി പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല. കൃത്യസമയത്ത് 6 മണിക്ക് നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ നീയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഫേസ്ബുക്കിലും വാട്സപ്പിലോട്ട് നാറ്റിക്കും. നിന്റെ ഫ്ലാഷ് ബാക്ക് ഞങ്ങൾ മാറ്റിവെക്കില്ല കേട്ടാ. നിങ്ങൾ അങ്ങോട്ട് വരണ്ട. ആ, അപ്പൊ ഭർത്താവെ, ഓൾ ദ ബെസ്റ്റ് കേട്ടാ. എന്നാലും പോലെ. ആ, എന്തുട്ട് പണ്ടത് സ്റ്റാറ്റാമില്ലേ? ഡാ, ഇവൻ പണിക്ക് പണി തന്നിട്ടാണ് ഇറങ്ങിയത്. നിർത്ത് നിർത്ത് നിർത്ത്, പ്രശ്നം എനിക്ക് മനസ്സിലായി. ദൈവം നമ്മോട് കൂടെയാട്ട്. കല്യാണൊക്കെ കഴിഞ്ഞിട്ട് അമ്മായിപ്പനെ കാണാനൊക്കെ വരുമ്പോ എസ് എൻ അസ്രാണി സോമരസം അതില്ലേ, അത് നമ്മള് പോവാറില്ലല്ലോ. സോ മദ്യവിമുക്തമായ ഒരു ഭാര്യ വീട് ഞാൻ നിനക്ക് ആശംസിക്കുന്നു. മിസ്റ്റർ ഏലിയാസ്, യു ജസ്റ്റ് തിങ്ക് വൺ തിങ്ക്. ടുഡേ യു ആർ എ പപ്പ, നോട്ട് എ പാമ്പ്. ഓ, ഉത്തരവ് കഴിഞ്ഞു കൊല്ലം ഇതേ ദിവസം
പള്ളിയുടെ പുൽക്കൂട്ടിൽ വാള് വെച്ചവനാ. പെന്നിക്കിട്ട് ക്ലാസ് എടുക്കണ്. ഒന്ന് പോടെ ചെവി. ഒരു കല്യാണം കഴിച്ചു വെച്ചാൽ മനുഷ്യന് ഇത്രയേ അതോദിക്കൂ. ബ്രോസ്, ഇത്തവണത്തെ കരോൾ കിടലാക്കാൻ ഞാൻ ഒരു ഉഗ്രം പാട്ടുകാരനെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്, മിസ്റ്റർ ജോക്സ് ആന്റണി. മറ്റാളവിടെ കാണലല്ലോ. ഞാനിങ്ങനെ ആളിങ്ങനെ നീണ്ടു നിന്നിട്ടും നിങ്ങക്ക് കാണാൻ പറ്റുന്നില്ല പഠീസ്. ഓ, ഇത്ര വലിയ ശരീരം പാട്ടുകാരനേ. നമുക്കൊരു കാര്യം ചെയ്യടാ, ഒരു കമ്പലി ഒരു സ്റ്റാർ തൂക്കാം, വേറൊരു കമ്പലി പാട്ടുകാരനെ. സൈലൻസ്, പുച്ഛം വേണ്ട. എന്റെ പ്രതിഭ നിങ്ങൾ അടുത്തറിയാൻ പോകുന്നേ ഉള്ളൂ. 80s പാട്ടുകളാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ആ സാധനം വെച്ച് ഈ സീസണിലേക്ക് ഞാൻ സാധനം റെഡി ആക്കിയിട്ടുണ്ട്. നിപ്പൊരിക്കുമുത്തേ. ഓരേഷു, രണ്ടേഷു, മൂന്നേഷു, നാലേഷു, അഞ്ചാറേഷു, ഹേ ഹേ ഹേ, കമൺ ബഡീസ്. ഓരേഷു, രണ്ടേഷു, മൂന്നേഷു, നാലേഷു, അഞ്ചാറേഷു, ദേ കടക്കണ്ട പുൽക്കൂട്ടിൽ ടിങ് കടക്ക് ടിങ് കടക്ക് ടിങ് ടിങ് കടക്ക് ടിങ് ടിങ് കടക്ക് ടിങ്. അറിഞ്ഞില്ല അറിഞ്ഞില്ല ഉണ്ണി. ഇതാ പറഞ്ഞ കണ്ട, ഞാനൊരു സംഭവട്ട. ഇനി മേല നീ പാട്ട് എവിടെയെങ്കിലും പാടിയ നിന്നെ ഞാൻ കൊല്ലും, മനസ്സിലായടാ. യഹൂദിയാവിലെ പുൽക്കുടലിൽ പൈതല മേശുവ, ഇതിലേതെങ്കിലൊക്കെ മതി, മനസ്സിലായടാ. അങ്ങനെയാവട്ടെ, മതിയല്ലേ മതിയല്ലേ. സ്വന്തം ക്രിയേറ്റിവിറ്റിക്ക് ഒരു സ്പേസ് ഇല്ലാത്ത ഒരു കലാകാരന്റെ ദുഃഖം നീ അറിയുന്നില്ല കർത്താവേ. എന്റെ കർത്താവേ, നിനക്കിത് മനസ്സിലാകുന്നില്ലല്ലോ കർത്താവേ. എന്റെ കർത്താവേ, അടുത്ത രണ്ട് വീട്ടിൽ കയറിയിട്ട് കയറില്ലടാ. പിച്ചക്കാരുടെ അച്ഛന് ജനിച്ചോരാ. അതും ഇവിടെ പാസഞ്ചണ്ട് വീടലടാ, അവിടെ നിന്ന് കയറണ്ടേ. നിങ്ങൾക്ക് തെറ്റു ബ്രോസ്, അവരോടും വിട്ടു, മക്കളെ യു എസ് എ പോയി, ഇപ്പൊ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുക. അപ്പൊ കേറാം, വാടക വീട്ടിൽ നിന്ന് ബിരിയാണി കിട്ടിയല്ലോ. കോട്ടും പാട്ടും തുടങ്ങടാ. ഹൗസ് ഓണർ പഠിച്ച സ്കൂളിൽ തന്നെ ഇവരും പഠിച്ചു എന്ന് തോന്നണ. അങ്ങനെ വിട്ടാ പറ്റില്ല, അങ്ങനെ ബെല്ലടിക്കില്ല ചെവി. ഒരു രക്ഷയില്ല മക്കളെ, അകത്താണെങ്കിലേ ഏറ്റവും കാണില്ലേ. ഭായ് ബംഗാളി കേറി കഴിഞ്ഞ കൊല്ലത്തെ പോലെ അല്ല ഇത്തവണ, ഇത്തിരി കൂടല. 10 നോട്ടൊക്കെ തന്നവര് ബ്രോസ് നോക്കിയേ, ഇത്തവണ നമുക്കുള്ള ക്രിസ്മസ് ഗിഫ്റ്റ് കർത്താവായിട്ട് കൊണ്ടുവന്നാണ് വണ്ടി തള്ളി.
ആ വീട്ടിനകത്തേക്ക് പോയി കയറി പോണത്. നമ്മുടെ പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? അതെടാ, ഇവിടത്തെ മെയിൻ സദാചാര പോലീസ് നിനക്കിട്ട് പണി തന്ന. കറക്റ്റ്, ധവനാണ് ദിവൻ. സോ സോ അവർക്ക് എന്താ വെച്ചാ കൊടുത്ത് പറഞ്ഞുകൂടെ, നമുക്ക് ഇച്ചിരി പണിയുണ്ട്. ഞാൻ പോവില്ല. ഈ കുരിപ്പൊക്കെ ചെയ്താ സാരില്ല, ഇവനെ കൊണ്ട് ഒരു പ്രശ്നമില്ല. ഇവിടെ ചങ്കല്ലേ. അപ്പൊ ശരി, ആ ഹാപ്പി ക്രിസ്മസ്. വണ്ടി പുറത്തും അത്തേണ്ടിയകത്തും ഞാൻ അതിന്റെ കാറ്റയച്ചു വിട്ടെ. ക്ലോസ് ഫ്രണ്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കൈത്തിരിച്ചിട്ട് പോയ. ആളില്ലാത്ത വീട്ടേ കയറി അയാൾ എന്തായാലും ടി വി കാണാതിരിക്കില്ല, ഫുഡ് അടിക്കാതിരിക്കില്ല. അതെ അതെ. കൈ മാറ്റി ശരിക്കും നോക്കണം കാണാട നിനക്ക്. പിന്നെ കൊറേ പിച്ചക്കാരി പിള്ളേര് വന്നിരുന്നുന്നേ, കരോളാണെന്നും പറഞ്ഞ് ബഹളം വെച്ചോണ്ട് ഞാൻ വാതിൽ തുറക്കാനൊന്നും പോയില്ല. ചേട്ടാ, ഞാൻ പറയുന്ന എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? നീ ഇപ്പൊ പോയി കഴിഞ്ഞ നിന്റെ ലൈഫ് ഫോട്ടോ എടുത്താ ചേട്ടാ, ഈ പഞ്ചായത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞാലേ നമ്മുടെ പഞ്ചവാടി പാലം പോലെയാ. ഈ നേരത്തെ ഒരു പഞ്ചായത്ത് കമ്മിറ്റി ചക്കരെ, നിന്നെ ഞാൻ ഈ പഞ്ചായത്തിലെ ചേട്ടനോ? ഞാൻ രാഷ്ട്രപതി. എങ്ങനെയുണ്ട്? ഇവിടെ നിറച്ച് ഉറുമ്പുണ്ടിട്ടാറില്ല. എന്നാലും വേണ്ടില്ല. കറണ്ട് പോയില്ലോ? കറണ്ട് പോയിട്ടാ? പുറത്തൊക്കെ കറണ്ട് ഉണ്ടല്ലോ, നീ എവിടെയാ? കറണ്ട് പോയിട്ടാ? പോയതല്ല, കളഞ്ഞ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇവിടെ വല്ല പാമ്പുണ്ടാവൂട്ടാ? ഫോട്ടോ എടാട്ടോ. എന്റെ മൊബൈലില് വണ്ടിയുടെ ശബ്ദത്തില് അപ്ലൈ ചെയ്യ. ബൈക്കിന്റെ ശബ്ദം. നീയല്ലേ പറഞ്ഞ നിന്റെ ഭർത്താവ് ഗൾഫിലാന്നടി? അതെ. അപ്പൊ പിന്നെ ഇതാരാ? വഴിപാടിന് വരുമ്പോ ബുക്ക് ചെയ്ത് വന്നുറ. ഇവിടെ വെളിച്ചം വലുതുണ്ടാ? ആ കിട്ടി. എന്റെ പഞ്ചായത്ത് ഭഗവതി, ഇനിയിപ്പോ എന്താ ചെയ്യ? അങ്ങോട്ട് പോവാം. അടുക്കള എവിടെയാ? അവിടെയാ. ഞാനൊരു കാര്യം ചെയ്യാം, അടുക്കളയുടെ അടുത്തുള്ള ബാത്റൂമിൽ കയറി വിളിക്ക. നീ അയാളെ എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്ക്. എവിടെയാ അടുക്കള? നീ ഇത് പിടിച്ചേ, നീ ഒന്ന് നോക്ക് പോയിട്ട്. ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ, തോന്നിയതായിരിക്കും. വെറുതെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാം. പ്രസിഡന്റേ, പ്രസിഡന്റേ, ആരുല്ല, വാ. ആരുല്ല? ആരാ ഫോട്ടോ എടുക്കണേ?
ചക്കരെ കുടുങ്ങിട്ടാ ഞങ്ങളെടുത്ത ഫോട്ടോകൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും അന്ന് തന്നെ വൈറലാവുകയും തദ്വാരാ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അവസ്ഥ തമിഴിലെ മുഖത്തിന്റെ പര്യായമായി മാറുകയും ചെയ്തു. പ്രതികാരദാഹിയായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ക്രൂരകൃത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണ്ടം കാണ്ടമായി കഥ വിളിച്ചു നീട്ടാൻ ഇത് സീരിയലൊന്നല്ല. സോ വെരി സോറി. അടുത്ത ക്രിസ്മസിന് ജീവനുണ്ടെങ്കിൽ വീണ്ടും കാണാം. കരോളായിട്ടന്നെ.